വെൽക്കം ബാക്ക് ഡിയേഴ്സ്. സാധാരണ നമ്മൾ സവാളയൊക്കെ വെച്ചിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അല്ലേ? എന്നാൽ ചുവന്നുള്ളിയും കാടമുട്ടയും കൊണ്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു എഗ് റോസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. ഞാനിവിടെ 12 കാടമുട്ട എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് പുഴുങ്ങാനായിട്ടൊന്ന് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലൊഴിച്ചും ചൂടാക്കാം. അതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി നീളത്തിലരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വഴന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര, ഒപ്പം തന്നെ 2-3 തുള്ളി വിനീഗർ അഥവാ ചുർക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാനാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ ചുർക്കയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ മുട്ടയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം 1/30 സെക്കൻഡോളം നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മുടെ കാടമുട്ട മസാല, അതും ചുവന്നുള്ളിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, റൊട്ടി, നാൻ, അപ്പം, ഇടിയപ്പം, ചോറ് ഇതെല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.